ഇത്രക്ക് വൃത്തികെട്ട ടോയ്ലറ്റും സംഭവങ്ങളൊക്കെ ഇവിടെ ചോരുന്നു. ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്ത്യൻ റെയിൽവേ ഇതുവരെ കണ്ടിട്ടില്ല. ഐ ഡോണ്ട് നോ വാട്ട്സ് ഹാപ്പനിങ് വിത്ത് ഇന്ത്യൻ റെയിൽവേസ്. കഷ്ടമുണ്ട് കേട്ടോ, ഇങ്ങനെയൊന്നും പാസഞ്ചേഴ്സിനെ കൊടുക്കാൻ പാടില്ല. നമ്മൾ യാത്ര ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിക്കണം, അവര് നമ്മളും വിചാരിക്കണം ഇതൊക്കെ വൃത്തിയായി സൂക്ഷിക്കണമെങ്കിലേ കഷ്ടമാണ്. നമ്മൾ കുറച്ച് ദിവസം മുന്നേ സുജിത് ഭക്തൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതായത് സുജിത് ഭക്തൻ ഇവിടുന്ന് മലപ്പുറം ജില്ലയിൽ പട്ടാമ്പിയിലൂടെ പോകുന്ന സമയത്ത് റോഡിൻ്റെ അവസ്ഥ വളരെ മോശമാണെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ കേട്ടോ. അതിലൊരുപാട് പേര് സുജിത്തിന് അഗെയിൻസ്റ്റ് ആയിട്ട് പറഞ്ഞു. കാരണം ഞാൻ സുജിത്തിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് അത് വീഡിയോ ഇട്ടിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ റോഡിൻ്റെ അവസ്ഥ തന്നെയാണ്. അത് ഇതുപോലെ ഒരുപാട് ഫോളോവേഴ്സുള്ള അത്യാവശ്യം കുറച്ച് സോഷ്യൽ മീഡിയ ത്രൂ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിവുള്ള ആൾക്കാർ സുജിത് ഭക്തനെ പോലുള്ള ട്രാവൽ വീഡിയോസ് എക്സ്ക്ലൂസീവ്, അതായത് ട്രാവൽ വീഡിയോസ് മാത്രമായിട്ട് സീരിയസ്ലി ചെയ്യുന്ന നമ്മുടെ നാട്ടിൽ തന്നെ അത്യാവശ്യം കുറച്ച് ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് ഇതുപോലുള്ള വീഡിയോസ് എന്തായാലും വരണം. ഞാനതാണ് ആ ഒരു റോഡിൻ്റെ കേസിൽ പറഞ്ഞത്. നമുക്കതിൽ രാഷ്ട്രീയവും കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷേ സത്യാവസ്ഥ തന്നെയാണ്. ഞാൻ അനുഭവിച്ച കാര്യം തന്നെയാണ് ഞാൻ അതിൽ പറഞ്ഞിട്ടുള്ളൂ സുജിത്തിനെ സപ്പോർട്ട് ചെയ്തിട്ട്. ഇതിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇന്ന് കുറച്ച് ഒരു മണിക്കൂറുകൾ മുന്നേ ഇന്ന് സുജിത്ത് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ ഉണ്ട്. അതായത് അവർ മൂകാംബികയ്ക്ക് പോയതായിരുന്നു. മൂകാംബികയിൽ പോയി തിരിച്ചു വരുന്ന സമയത്ത് ഡൽഹിയിൽ നിന്ന് വരുന്ന ട്രെയിനിൽ അവർ യാത്ര ചെയ്ത സമയത്ത് ഓൾമോസ്റ്റ് ആ ഫാമിലി കംപ്ലീറ്റ് ഒരു 8,000 rupees അടുത്തുള്ള ടിക്കറ്റ്സ് എടുത്തിട്ടാണ് അവർ ആ ട്രെയിനിൽ ട്രാവൽ ചെയ്തിട്ടുള്ളത്. ആ ട്രെയിനിൽ ട്രാവൽ ചെയ്ത സമയത്ത് നിങ്ങൾ ആ ഫസ്റ്റ് കണ്ട ക്ലിപ്പ് എന്ന് പറഞ്ഞാൽ അവർക്ക് അതൊന്നും അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള വളരെ മോശം സ്ഥിതിയാണ് കേട്ടോ. ഞാൻ ഈ ഒരു വീഡിയോയിലേക്ക് കിടക്കണതിന് മുന്നേ ജസ്റ്റ് ഒരു കാര്യം പറയാനെന്ന് വെച്ചാൽ, ഞങ്ങളിപ്പോൾ ഈ അടുത്ത് രാമേശ്വരം പോയിരുന്നു. നിങ്ങൾ ആ വ്ളോഗ് ചെയ്തിട്ടുണ്ട്. രാമേശ്വരം പോയ സമയത്ത് ആ ഒരു ട്രെയിനിനെ സംബന്ധിച്ച് അത്ര വലിയ ഇഷ്യൂസും ഈ പറഞ്ഞ ഈ ടോയ്ലറ്റും കാര്യങ്ങളും അത്ര മോശമായിട്ട് കണ്ടില്ല. പക്ഷേ അതിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്നൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്ലാങ്കറ്റ്സ് ഒന്നും ഇവർ മാറ്റില്ല. ഒരു പക്ഷേ ചിലപ്പോൾ ബ്ലാങ്കറ്റ്സ് മാറ്റി വെച്ചിട്ട് വേറെയുള്ള മറ്റുള്ള പാസഞ്ചേഴ്സ് ഉപയോഗിച്ചതിന് ശേഷം, അതായത് അപ്പുറത്തൊക്കെ കിടക്കുന്നവർ ഫ്രീ ആയിട്ട് കിടക്കുന്ന ഇതിലുള്ള എടുത്താണെന്ന് അറിയില്ല. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കത് ഭയങ്കര ഇതായി തോന്നി. പിന്നെ ഞങ്ങളന്ന് ആ ബ്ലാങ്കറ്റ്സും കാര്യങ്ങളൊക്കെ കുറച്ച് കൊണ്ടുപോയതുകൊണ്ടും പിന്നെ നമ്മൾ കുറച്ചൊക്കെ മുഷിയാതെ കിടന്നിട്ട കാര്യം കൊണ്ടാണ് ഞങ്ങളെ എടുത്ത് ഉപയോഗിച്ചത് കേട്ടോ. അപ്പോൾ ഇന്ത്യൻ റെയിൽവേസ്, ഓക്കെ, ഇന്ത്യൻ റെയിൽവേസിനെ വളരെ ഷെയിംഫുൾ ആക്ട് ആയിട്ടാണ് ഈ ഒരു വീഡിയോ വന്നിട്ടുള്ളത്. ഒപ്പം തന്നെ സുജിത്വം അതിൽ പറയുന്നുണ്ട് കുറച്ചൊക്കെ നമ്മൾ യാത്രക്കാരും അത് ശ്രദ്ധിക്കണം എന്നുള്ളത്. കാരണം രണ്ട് ഭാഗം കൂടി ഉണ്ടല്ലോ. നമ്മുടെ നാട്ടിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും നമ്മളിതൊന്നും മര്യാദയ്ക്ക് യൂസ് ചെയ്യാത്ത രീതിയിൽ അത്രയും മോശമാക്കിയിട്ടിട്ടാണ്. കാരണം മെയിൻ്റനൻസ് വളരെ മോശമാണ് എല്ലാ കാര്യങ്ങൾക്കും. നമ്മളെ ഗവൺമെൻറ്റിൻ്റെ സംഗതികളെല്ലാം സെൻട്രലാണെങ്കിലും സ്റ്റേറ്റ് ആണെങ്കിലും എവിടെയാണെങ്കിലും മെയിൻ്റനൻസ് വളരെ മോശമാണ്. ഓൺ ദ സെയിം ടൈം നമ്മൾ കുറച്ച് സ്വയം ഈ യാത്രക്കാർ കുറച്ച് സ്വയം ശുചിത്വം പാലിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ പബ്ലിക് പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെ നമ്മളും അത്രയും ക്ലീനായിട്ട് വെക്കുള്ളൂ കേട്ടോ. ഏതായാലും ഈ ശുചിത്വത്തിൻ്റെ വീഡിയോയിൽ പിന്നെ അവർ ആ ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ സമയത്ത് അവർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോവാം. നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ ഈ വീഡിയോ പ്ലേ ചെയ്യാം. പിന്നെ നമ്മളെ കുറച്ച് അഭിപ്രായം അതിലുണ്ട്. ഞാൻ ജസ്റ്റ് ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം. അതായത് അഭിജിത്ത് വാഷ്റൂമിൽ പോയി വന്നതിന് ശേഷം അഭിജിത്ത് നേരെ കംപ്ലയിൻറ്റ് ചെയ്യാൻ പോകണം. പക്ഷേ ഇവർ കംപ്ലയിൻറ്റ് ചെയ്തതിന് ശേഷം ഇവർക്ക് കാര്യമായിട്ടുള്ള റെസ്പോൺസ് കിട്ടിയില്ല എന്നുള്ള, കാരണം വെച്ചാൽ എറണാകുളം എത്തുന്നവരെ ഈ ഒരു വീഡിയോയിൽ അവർക്ക് അതിൻ്റെ ബാക്കി റെസ്പോൺസും കാര്യങ്ങളൊന്നും കിട്ടില്ല. പക്ഷേ എന്താ ഈ കംപ്ലയിൻറ്റ് ചെയ്ത് ടോയ്ലറ്റ് റിലേറ്റഡ് ഇഷ്യൂ തന്നെയാണ്. പക്ഷേ എന്താണ് ആ കംപ്ലയിൻറ്റ് എന്ന് നോക്കാം. മംഗലാപുരത്ത് നാട്ടിൽ അല്ല പ്രാഗണേൻ്റെ അല്ല, കാരണം എന്താണെന്ന് അറിയോ, അത് അത്യാവശ്യം ഈ ഞാൻ അതാ പറഞ്ഞ ഈ വോയിസ് റേസ് ചെയ്താൽ കുറച്ച് ആൾക്കാർ കേൾക്കും എന്ന് കേൾക്കുന്ന ആൾക്കാരുണ്ടല്ലോ, കേൾക്കുന്നുള്ള അത്രയധികം ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ കുറച്ച് സോഷ്യൽ മീഡിയയിലും നാട്ടിലുള്ള പ്രശ്നങ്ങളിലൂടെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാർ ഡെഫിനറ്റ്ലി അതിനെതിരെ പ്രതികരിക്കുന്നേ വേണം. നമ്മളുള്ള കോച്ചിലെ ഒരു ബാത്റൂം അടച്ചിട്ടേക്കുവാണ്. അത് എന്താണെന്ന് ആർക്കറിയാം, ഒരു ബാത്റൂമിലാണേ കയറാൻ പോലും വയ്യ, നാറിയിട്ട് വയ്യ. പിന്നെ ഈ നാറ്റത്തിൻ്റെ കേസൊക്കെ കുറേ ആൾക്കാരുടെ പ്രശ്നമാണ് കേട്ടോ. കാരണം വെച്ചാൽ യൂസ് ചെയ്യുന്നത് പ്രത്യേകിച്ച് ഈ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന ട്രെയിൻ ആയ സമയത്ത് നമ്മൾ മലയാളികളെ പല കാര്യങ്ങളിലും കുറ്റം പറയുമെങ്കിലും കുറച്ചൊക്കെ ക്ലീൻലിനെസ് ഉള്ള ആൾക്കാരാണ്. പക്ഷേ ഈ നോർത്ത് ഇന്ത്യക്കാരെ അപേക്ഷിച്ച സമയത്ത് ഈ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന ട്രെയിൻസിൻ്റെ സ്ഥിരം സിറ്റുവേഷനാണ്. കാരണം ഞാൻ പണ്ടൊക്കെ യാത്ര ചെയ്ത സമയത്ത് നമ്മൾ ഇതുപോലെ ബോംബെയിൽ നിന്നൊക്കെ കയറുന്ന സമയത്ത് നമ്മൾ നാട്ടിൽ വരിക, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ മൂകാംബികയിൽ നിന്ന് പണ്ട് വരുന്ന സമയത്തും ഇതേ സിറ്റുവേഷൻ തന്നെ. കാരണം നോർത്തിൽ നിന്ന് വരുന്ന ട്രെയിൻസ് ഒരുവിധം തീരെ നീറ്റായിരിക്കില്ല. ഇവിടത്തെ അപ്പുറത്തെ കൊച്ചിലെ ബാത്റൂമിന് ഡോറൊക്കെ ഉണ്ട് പൊളിയിൽ കിടക്കണേ, എന്തവസ്ഥയാ തോക്കേ. നമ്മുടെ കൊച്ചിൻ്റെ അപ്പുറത്തുള്ള ബാത്റൂം നാറി, ഇതിനകത്തൊന്നും എന്താ പറയാ നമുക്ക് കയറാൻ പോലും പറ്റത്തില്ല. ഇപ്പുറത്ത് ഞാൻ കാണിച്ചു തരാം, കണ്ടോ താഴെ കിടക്കുന്ന കണ്ടോ, എന്താ ഇതിനൊക്കെ പറയാ. ഡൽഹിയിൽ
ടോയ്ലറ്റ് പോയി ഫ്ലഷ് ചെയ്യാതെ, അതായത് പറഞ്ഞ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന ട്രെയിൻസ് നമ്മുടെ നാട്ടിൽ ഇല്ല എന്നല്ല, പക്ഷെ നമ്മുടെ നാട്ടിൽ കമ്പാരേറ്റീവ്ലി കുറവാണ്. ഓക്കെ, പക്ഷേ ഈ കാര്യങ്ങൾ, ഈ ഒരു ടോയ്ലറ്റ് പോയിട്ട് ഫ്ലഷ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊന്നും ഒരു കാരണവശാലും റെയിൽവേനെ കുറ്റം പറയാൻ വരുന്ന വണ്ടികളുടെ ഒക്കെ അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര ശോകമാണ്. പക്ഷെ അറ്റ്ലീസ്റ്റ് അവർക്ക് ഇതിന്റെ മെയിൻ്റനൻസ് നോക്കാന്നുള്ളതുണ്ട്. ശരിയാണ്, അവർക്ക് നോക്കാട്ടോ, കംപ്ലീറ്റ് കുറ്റം പറയാൻ പറ്റില്ല എന്നല്ല, കാരണം അതിൽ സർവീസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലും പറയുന്നത്. ഇതിനകത്ത് ഓൺബോർഡ് ഹൗസ് മറ്റേ ഓൺബോർഡ് ഹൗസ് കീപ്പിംഗ് ഉണ്ടെങ്കിലും ഇവന്മാരും ക്ലീൻ ചെയ്യത്തൊന്നുമില്ല, ഭയങ്കര മടിയന്മാരാണ്. അമ്മ ഓടി നടക്കുന്നുണ്ടെങ്കിലും അമ്മമാർക്കൊന്ന് ക്ലീൻ ചെയ്യാൻ വയ്യ. നോക്ക്, ഇതിനകത്തേക്ക് നാറ്റം കൊണ്ട് കേറാൻ വയ്യ, അതുപോലത്തെ അവസ്ഥയാണ്. ബാത്റൂമിലെ നാറ്റ് ഇവിടെ വരെ വരുന്നില്ലേ? ഡോർ തുറക്കുമ്പോ ബാത്റൂമിലെ നാറ്റ് ഇവിടെ വരെ വരുന്നുണ്ട്. നമ്മൾ എവിടെ ഇരിക്കുന്നു നോക്കിയാൽ കോച്ചിന്റെ നടുക്കാട്ടോ നമ്മളിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്ത് ദുരിതം നിറഞ്ഞ യാത്രയാണ്. നമ്മൾ B3 എന്ന് പറഞ്ഞ കോച്ചിലാണുള്ളത്. B3 കോച്ചൊക്കെ നല്ല കോച്ചാണ്, പുറത്തു നോക്കുമ്പോഴത്തേക്കിനും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ അകത്തെ അവസ്ഥ എന്ന് പറയുന്നത് ദിസ് ഈസ് ദ അവസ്ഥ ഗൈസ്. കംപ്ലൈന്റ് ചെയ്തിട്ട് ഒരു മണിക്കൂർ ആയില്ലേ? നമ്മൾ ഈ ഞാൻ റെയിൽവേ സ്റ്റേഷനിലൊക്കെ നിൽക്കുന്ന സമയത്ത് പുറത്ത് പല ട്രെയിൻസ് കാണുന്ന സമയത്ത് നമുക്ക് തോന്നിപ്പോൾ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ട്രെയിനാണല്ലോ. കാരണം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം മധുര പോകുന്ന സമയത്ത് രാമേശ്വരം അതേമാതിരി മൂകാംബിക അങ്ങനെ കാറിലാണ് പോയത്. പോകുന്ന സമയത്തൊക്കെ കാണുമ്പോൾ പുറത്തുനിന്ന് കാണുമ്പോൾ ട്രെയിൻസൊക്കെ അത്യാവശ്യം നല്ല വൃത്തി ഉണ്ടാവും, പക്ഷെ ഉള്ളിലെ അവസ്ഥ ഇതാണ്. സാധാരണ കംപ്ലൈന്റ് ഒക്കെ കൊടുത്ത് ഒരു 10 മിനിറ്റിനുള്ളിൽ കോള് വരുന്ന, ഇത് കോളും വന്നില്ല, ഒന്നും വന്നില്ല. റഫറൻസ് നമ്പർ ഉണ്ടോ? റഫറൻസ് നമ്പർ ഉണ്ട്, അണ്ടർ പ്രോസസ് എന്ന് കാണിക്കണം. അപ്പൊ അണ്ടർ പ്രോസസ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ, വിളിക്കുമായിരിക്കും. എറണാകുളത്തുമ്പോ വിളിക്കും. അതെ, ഈ ഫോട്ടോസ് ഒക്കെ വെച്ചിട്ട് കൺസ്യൂമർ കോർട്ട് കേസ് കൊടുത്താൽ നമുക്ക് ഇത് കിട്ടില്ലേ? എനിക്കറിയില്ല, പൈസ കിട്ടൂലേ? ട്രെയിൻ ലേറ്റ് ആയതെങ്ങാണ്ട് ഒരാൾക്ക് കഴിഞ്ഞ ദിവസം കിട്ടിയായിരുന്നു. ആ, അതങ്ങനെ എല്ലാരും അങ്ങനെ കംപ്ലൈന്റ് കൊടുക്കണം, അപ്പൊ ട്രെയിൻ കറക്റ്റ് സമയത്ത് കൊടുക്കും. ഇപ്പൊ നമ്മളെ ട്രെയിൻ ഇപ്പൊ 1 മണിക്കൂർ വൈകിയല്ലേ ഉടനെ അല്ലേ? അതാണ്, നമുക്ക് നോക്കാം. ഈ അല്ല, ഈ ടോയ്ലറ്റ് ഒക്കെ ചീത്ത ആയിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൺസ്യൂമർ കോർട്ട് കേസ് കൊടുത്താ നിക്കോ? കിട്ടോ? കിട്ടൂല. നമ്മള് കൺസ്യൂമേഴ്സ് അല്ലേ, എന്താണ് കൺസ്യൂമേഴ്സിന്റെ വാല്യൂ? അതായത് ശരിയാണ്, അഭിജിത്ത് പറഞ്ഞ ഒരു പോയിന്റാണ്, ശരിയാണ്. കൺസ്യൂമേഴ്സ് നോക്കിയിരുന്നോ, നമ്മുടെ നാട്ടിൽ കൺസ്യൂമേഴ്സിന്റെ സ്ഥിതി തന്നെയാണ്. നമ്മളൊരു ഫെസിലിറ്റി അവൈൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഒരുപാട്, ഇപ്പോൾ ഇത്രയധികം കാശൊന്നും ഉണ്ടായിട്ടായിരിക്കില്ല പല ആൾക്കാരും ട്രെയിനിലൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് ട്രാവൽ ചെയ്യുന്നത്. ഇപ്പോൾ ഇവരെടുത്തിരിക്കുന്ന AC കോച്ച് എന്നിട്ട് എന്താണ് അവസ്ഥ? ഇപ്പോൾ ജനറൽ കമ്പാർട്ട്മെൻറ്റ് സ്ലീപ്പറും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിലേറെ വൻ ഷോക്കാണെന്ന് ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഞാൻ പറയുന്നത് വെച്ചാൽ ഇതുപോലുള്ള ഇപ്പോൾ ഇതിൽ ഈ ഒരു വീഡിയോൻ്റെ കമൻറ്റ് സെക്ഷൻ നോക്കുന്ന സമയത്ത് അത്യാവശ്യം എല്ലാവരും, ഐ തിങ്ക് 99% ആൾക്കാർ സുജിത്തിനെ സപ്പോർട്ട് ചെയ്തിട്ട് ആ വീഡിയോ ചെയ്തിട്ടില്ല. പക്ഷേ കുറച്ച് ആൾക്കാർ വിമർശനം പറഞ്ഞു, വിമർശനമല്ല, അത് സുജിത്ത് വീഡിയോയിലും പറഞ്ഞു. കാരണം വെച്ചാൽ കുറച്ചൊക്കെ നമ്മൾ ഈ യാത്ര ചെയ്യുന്നവർ ശ്രദ്ധിക്കണം. കാരണം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഈ പറഞ്ഞ റെയിൽവേസിനെ ഡിപ്പെൻഡ് ചെയ്ത് അവർ തെറിവറുടെ കാര്യമില്ല. കുറച്ചൊക്കെ നമ്മളും കൂടി യാത്ര ചെയ്യുന്ന ആൾക്കാർ നോക്കണം എന്നുള്ള കാര്യം സുജിത്ത് പറയുന്നുണ്ട്. അതിന് ഞാൻ കമൻറ്റ് സെക്ഷൻ പറയുന്നത് കാരണം വെച്ചാൽ എത്രയൊക്കെ റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് മെയിൻ്റനൻസ് ഇല്ല, ആ ഡോറ് പൊട്ടിപ്പൊളിഞ്ഞൊന്നും അതൊക്കെ ഡെഫിനറ്റ്ലി അവർ മെയിൻറ്റെയിൻ ചെയ്യാത്ത കുഴപ്പം തന്നെയാണ്. ദാറ്റ്സ് വാട്ട് ഐ ഫീൽ ട്ടോ. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ റെയിൽവേ ഭാഗത്തുനിന്ന് എത്രത്തോളം മെയിൻറ്റനൻസ് ഉണ്ടെങ്കിലും കൂടി ആൾക്കാരുടെ ഭാഗത്തു നിന്ന് യാതൊരു വിധ ക്ലീനിനെസ്സും ഇല്ല. നമ്മുടെ നാട്ടിലൊരു സിറ്റുവേഷൻ, എസ്പെഷ്യലി ട്രെയിൻസ് കമ്മിങ് ഫ്രം നോർത്ത്, ഇതാണ് ഒരു സിറ്റുവേഷനിൽ. പിന്നെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു കലാപരിപാടിൻ്റെ ട്രെയിനിലും കാര്യങ്ങളൊക്കെ വെച്ചാൽ മനഃപൂർവ്വം പുതിയ ട്രെയിനാണെങ്കിലും കൂടി എന്ത് ഫെസിലിറ്റി തന്നാലും കൂടി അതിൻ്റെ സീറ്റും കാര്യങ്ങളൊക്കെ കുത്തിക്കീറുക, അതിൻ്റെ പൈപ്പും കാര്യങ്ങളൊക്കെ ഒടിച്ചു വെക്കുക. ബേസിക്കലി ഇതാണ് ഒരു മനുഷ്യൻ എത്രത്തോളം നമ്മൾ സ്വയം സിവിലൈസ്ഡ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് പബ്ലിക് പ്രോപ്പർട്ടി, നമ്മൾ സ്വയം സിവിലൈസ്ഡ് ആവുന്ന സമയത്ത് നമ്മൾ സ്വയം വൃത്തിയായിട്ടും സ്വയം പ്രോപ്പറായിട്ട് സൂക്ഷിക്കും. അതുപോലെ നമ്മുടെ സാധനങ്ങൾ നമ്മൾ യാത്ര ചെയ്യുന്ന വണ്ടിയാണെങ്കിലും നമ്മളെ വീടാണെന്നുണ്ടെങ്കിലും കിടക്കുന്ന സ്ഥലം, ടോയ്ലറ്റ്സ്, നമ്മളെ വീട്ടിലെ ടോയ്ലറ്റ്സ്, ഇതെല്ലാം നമ്മൾ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കും. ഓൺ ദ സെയിം ടൈം അപ്പോൾ അതേ ആൾക്കാരനെ പിന്നെ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ അവിടെ വൃത്തിയായിട്ട് പബ്ലിക് പ്രോപ്പർട്ടിയും കാര്യങ്ങളും വൃത്തിയായിട്ട് സൂക്ഷിക്കും. അപ്പം നമ്മൾ സ്വയം ക്ലിയർ അല്ല, നമ്മൾ സ്വയം ഒരുമാതിരി വൃത്തികെട്ട അവസ്ഥയിൽ ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിലും അതിപ്പോൾ പബ്ലിക് പ്രോപ്പർട്ടി ആരാൻ്റെ ആരുടെ പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിലും ഡെഫിനറ്റ്ലി ഒരു ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഒരിക്കലും നേരെയാവില്ല. ആ ഗണത്തിൽപ്പെട്ടുള്ള ആൾക്കാരാണ്, പ്ലസ് ഇതുപോലെ മെയിൻ്റനൻസ് കുറവായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സും കൂടി ഉണ്ടെങ്കിൽ പിന്നെ നമ്മുടെ നാട്ടിലെ കാര്യം പറയേ വേണ്ട. ഓക്കെ, ഇത് ജസ്റ്റ് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. ഈ വീഡിയോ കണ്ട സമയത്ത് ഒന്ന് റിയാക്ട് ചെയ്യാൻ തോന്നിയത്, നല്ലൊരു വ്ളോഗാണ്. കാരണം വെച്ചാൽ അവരുടെ മോൻ്റെ കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടുണ്ട്, നല്ല വ്ളോഗാണ്. ഞാൻ പറയുന്നത് വെച്ചാൽ ഐ തിങ്ക് സുജിത്ത് ഷുഡ് ടേക്ക് ദിസ് അപ്പ്. കാരണം വെച്ചാൽ ഇതൊക്കെ കുറച്ചെങ്കിലും സമൂഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് ഇൻഫ്ലുവൻസ് ചെയ്യിക്കാൻ കഴിവുള്ള ആൾക്കാരാണ്. അവൻ അത്രയധികം ഹ്യൂജ് ഫാൻ ഫോളോയിങ് ഉണ്ട്, ഓൾമോസ്റ്റ് 200,000 ആൾക്കാർ ഈ വീഡിയോ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്ത് വന്നാലും ഇത് കുറച്ചും കൂടി ആൾക്കാരിലേക്ക് എത്തണം. അതിൻ്റെ പേരിൽ ഈ അതോറിറ്റീസിലേക്ക് എത്തിയിട്ട് കുറച്ചും കൂടി എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും ഇതിൽ ആക്ഷൻ എടുക്കുന്നുള്ളത് പ്രതീക്ഷിക്കാം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. താങ്ക് യു വെരി മച്ച്.